മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരനാണ് ശ്രീ സക്കറിയ. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി മലയാളിയുടെ സർഗജീവിതത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അദ്ദേഹത്തിൻ്റെ കല, രാഷ്ട്രീയ വീക്ഷണങ്ങൾ, സാഹിത്യ വീക്ഷണങ്ങളൊക്കെ തന്നെ നമുക്കിപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായിട്ട് എഴുതുമ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തിനെഴുതുന്നു, എന്തുകൊണ്ട് എഴുതുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ എന്തിനെഴുതുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിട്ടില്ല. നമ്മൾ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, വായന എന്നെ എഴുത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അപ്പം എഴുത്തൊരു സ്വാഭാവിക പരിണാമമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതായത് എന്നെപ്പോലെ ഞാനൊരു പുസ്തകപ്പുഴുവായിട്ട് വളരെ, എന്തുകൊണ്ടങ്ങനെ ആയി എന്നുള്ള സത്യം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പുസ്തകപ്പുഴുവായിട്ടുള്ള എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ പുസ്തകങ്ങൾ, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ തന്നതുകൊണ്ട്, ഞങ്ങളുടെ ഗ്രാമീണ വായനശാലകൾ എനിക്ക് ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ തന്നതുകൊണ്ട് വായനക്കാരനാകുകയും അങ്ങനെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആ പാരമ്പര്യം എഴുത്തിലേക്ക് വന്ന്, എഴുത്തിലേക്ക് വരികയാണ് ചെയ്തത്. അതിന് വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ള യാദൃച്ഛികതയാണ്. നമ്മളൊരു കഥ, ഒരു ഞാൻ 18-ാം വയസ്സിലൊരു കഥ എഴുതുന്നു, അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പണ്ട് വായിച്ച നമ്മളുടെ എഴുത്തുകാരുടെയൊക്കെ അതെല്ലാം കൂടെ ഓർമ്മ വരുന്നു. ഞാനും ഒരു എഴുത്തുകാരനാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്നു. നമ്മൾ കൂടുതൽ എഴുതുന്നു. അങ്ങനെ എഴുത്തിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് ചെന്ന് ചാടുക ചെയ്യുന്നു. അങ്ങനെ അതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ എൻ്റെ എഴുത്തിന് കൊണ്ട് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്വന്തം ജീവിതത്തോടുള്ള കടപ്പാടാണോ അതോ സാമൂഹ്യ ജീവിതത്തോടുള്ള കടപ്പാടോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അത് അന്ന് അതൊന്നും ആലോചിച്ചിട്ടില്ല. അന്ന് നമ്മൾ കഥ എങ്ങനെ, ഒരു കഥ അന്ന് ഈ 19 വയസ്സ് 20 വയസ്സ്, ഞാൻ എൻ്റെ ആദ്യത്തെ കഥകൾ ഒക്കെ വരുന്ന ഒരു 19, 20, 22, 23 വയസ്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾ എന്തിനെഴുതുന്നോ, ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന എന്തൊക്കെയോ കഥ പറയലിൻ്റെ ആശയങ്ങൾ മുഴുവനും നമ്മൾ ഒരു എഴുത്തിലേക്ക് പകർത്തുക, അത് പ്രസിദ്ധീകരിക്കാൻ ആളുണ്ട് എന്നുള്ളത് വേറൊരു വലിയൊരു ആവേശവും ധൈര്യവും തരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അപ്പം അതിനകത്ത് നമ്മൾ അതുവരെ വായിച്ച് നമുക്ക് നമ്മുടെ വായനയിൽ നിന്ന്, മലയാളത്തിലും പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും ഉള്ള വായനയിൽ നിന്ന് കിട്ടിയ ഈ എങ്ങനെയാണ് കഥ പറയേണ്ടത്, എങ്ങനെയാണ് സമീപനങ്ങൾ, പുതിയ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് എനിക്ക് ആരാധന പുരുഷരായ ഹെമിങ്വേയെ പോലെയൊക്കെയുള്ള ആളുകൾ കഥ പറഞ്ഞത്, അത് ഉള്ളിൽ, അപ്പം അത് നമ്മളെ സ്വാധീനിക്കും നമ്മളുടെ കഥ പറച്ചില്ല. അപ്പം അത് ഒരു വശത്തൂടെ വന്നു. എഴുത്ത് കൊണ്ട് എന്ത് പ്രയോജനം, എന്താണ് എഴുത്ത് നിർവഹിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നത് രാഷ്ട്രീയ ബോധം ഉണ്ടായതിന് ശേഷമാണ്. രാഷ്ട്രീയ ബോധം നമുക്കുണ്ടായി കഴിയുമ്പം, ഞാൻ മൈസൂരിൽ ഇവിടുന്ന് 16 വയസ്സിൽ ഞാൻ പോയതാണ്. അപ്പം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിച്ഛേദിച്ച് മൈസൂരിൽ പോയി, മൈസൂരിലും ബാംഗ്ലൂരിലുമായിട്ട് പഠിക്കുന്ന ആ കാലത്ത്, അതും കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രാഷ്ട്രീയം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമേ അല്ല. നമ്മൾ വേറൊരിടത്താണ്, കേരളത്തിലെ രാഷ്ട്രീയമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയമല്ല, അതിങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ കിടക്കും. പക്ഷേ നമുക്ക് പിന്നീട് 1976 ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് നമുക്ക് ഇന്ത്യയിലൊരു എന്താണ് രാഷ്ട്രീയം, ജനാധിപത്യത്തിൻ്റെ പേരിൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്ത് ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് എന്താണ് ഈ ഞാനും എൻ്റെ കൂടെയുള്ള ജനങ്ങളും സമൂഹവും നേരിടുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു അവബോധം നമുക്കുണ്ടാകുന്നത്. ആ രാഷ്ട്രീയ ബോധമാണ് വന്നതിന് ശേഷം പിന്നെ എല്ലായ്പ്പോഴും കഥ എഴുതുമ്പോൾ പോലും, എന്നാൽ കഥയിലെല്ലാ വിഷയങ്ങളും രാഷ്ട്രീയത്തെപ്പറ്റിയല്ല, നമ്മൾ കഥ എഴുതേണ്ട പല കാര്യം, കഥ എഴുതുമ്പോൾ പോലും പ്രത്യേകിച്ച് നമ്മൾ പ്രസംഗിക്കുമ്പോഴും ലേഖനങ്ങൾ എഴുതുമ്പോഴും ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ എന്താണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്കും മലയാളി എന്നുള്ള നിലയ്ക്കും ഞാൻ സ്വീകരിക്കേണ്ട നിലപാട് എന്നതിനെപ്പറ്റി ഒരു ചിന്ത തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. എഴുതുമ്പോൾ വായനക്കാരെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? വായനക്കാരെ ഒരു പ്രധാന ഘടകമായിട്ട് തോന്നാറുണ്ടോ? ഇല്ല, നമ്മൾ എപ്പോഴും ഇല്ല. ആ വായനക്കാരൻ മുമ്പിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷേ എല്ലായ്പ്പോഴും ഇല്ല. നമ്മൾ എഴുതും, അടിസ്ഥാനപരമായിട്ട് നമ്മൾ എഴുതുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊരു ഒരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ എഴുതുന്നത് വായനക്കാരുടെ തലയ്ക്ക് മുകളിൽ കൂടെ പോവുകയാണ്,
അല്ലെങ്കിൽ അത് അവരെ കൊണ്ട് ഇത് ബോറാണെന്നും പറഞ്ഞ് മാറ്റി വെപ്പിക്കുന്ന ഒരു തരത്തിൽ നമ്മൾ എഴുതിയാൽ കാര്യമില്ല, പ്രയോജനമില്ല എന്നുള്ള ഒരു അവബോധമുണ്ട്. പക്ഷേ അതിനപ്പുറത്തോട്ട് ഇന്നതായിരിക്കും വായനക്കാരൻ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അതുപോലെ എഴുതാം എന്ന് പറയുന്ന ആ രീതി നമ്മളൊരിക്കലും ചിന്തിക്കാറില്ല. കാരണം എഴുതി തുടങ്ങിക്കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ കഥയാണ് എൻ്റെ അടിസ്ഥാന രൂപം, ചെറു നോവലുകളും എഴുതി തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഘടനയുടെ ഉള്ളിലെയും ആ ആഖ്യാനത്തിൻ്റെ ഉള്ളിലെയും കഥാപാത്രങ്ങൾ തമ്മിലും ഒക്കെയുള്ള ബന്ധങ്ങളുടെയും അവർ തമ്മിലുള്ള കൂടിക്കുഴച്ചിലുകളുടെയും ഒരു ആ പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്നപ്പെടുകയായിരുന്നു. പിന്നെ അതിൻ്റെ പരിഹാരങ്ങളാണ് നമ്മൾ അതിനകത്ത് പിന്നെ ചെയ്യുന്നത്. അവിടെ വായനക്കാരനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ശില്പപരമായിട്ടും ഭാഷ എങ്ങനെ വീണ്ടും ഓരോ കഥയ്ക്കും ഓരോ നോവലിനും ഓരോ എഴുത്തിനും നമ്മൾ ഭാഷ എങ്ങനെ നവീകരിക്കണം, അപ്പോൾ ഭാഷയുമായിട്ടുള്ള ഒരു ഭയങ്കര യുദ്ധം എല്ലാ ഏത് എഴുത്തിലും ഉണ്ട്. ഒന്നാമത് തന്നെ എനിക്ക് അത്രയധികമൊന്നും ഞാൻ ഈ അടിസ്ഥാന മലയാളം പഠിച്ചിട്ടില്ല, സംസ്കൃതം അറിഞ്ഞുകൂടാ, കാവ്യങ്ങൾ വായിച്ചിട്ടില്ല. എനിക്കെല്ലാം കൂടെ അറിയാവുന്നത് ഞാൻ ഈ എൻ്റെ വായനയിൽ കൂടി പിക്കപ്പ് ചെയ്ത മലയാളമേ ഉള്ളൂ. ഈ ബഷീറും മാധവിക്കുട്ടിയും കാരൂറും കേശവദേവും ഒക്കെ തകഴിയും ഒക്കെ തുടങ്ങി അവിടെ പൊറ്റക്കാടും ഒക്കെ തുടങ്ങി കിട്ടിയ മലയാളമാണ്. അതിനപ്പുറത്തോട്ടൊരു പാണ്ഡിത്യം എനിക്കില്ല. അതുകൊണ്ട് വാക്കുകൾക്ക് വേണ്ടി നല്ലപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നമുക്ക് പലപ്പോഴും ആ കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള വാക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഉള്ളിലെ, ഇതാണ് പിന്നത്തെ പ്രശ്നം, എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ളതാണ്. ഈ വായനക്കാരൻ ഈ എഴുത്തിനോട് കൃത്യമായ രീതിയിൽ സംവദിക്കുകയും വായനക്കാരനും കഥയും തമ്മിലുള്ള സംവാദം, ഒരു സംവാദവും സംവേദനവും കൃത്യമായി നടക്കുന്നു എന്നൊരു ബോധം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് നമുക്ക് പലപ്പോഴും അത് എപ്പോഴാണ് നമുക്ക് ലഭിക്കുക, വായനക്കാരിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുമ്പോഴാണ്. പണ്ടൊന്നും ഇപ്പം സോഷ്യൽ മീഡിയയിൽക്കൂടെ ഒരു അന്നേരം ഫീഡ്ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഞാനൊക്കെ എഴുതി വരുന്ന കാലത്തൊന്നും നമ്മൾ ഒരു കഥ പ്രസിദ്ധീകരിച്ചാൽ ഒരു 6 മാസമോ 8 മാസമോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ആ കഥയെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു പ്രതികരണം ലഭിക്കുക. ഒരു ആ കഥ എവിടെ പോയി, അത് എന്തുണ്ടാക്കി, എന്ത് ചലനം സൃഷ്ടിച്ചോ, ആരെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടോ എന്നൊന്നും നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. ഞാൻ 60കളിലെ കഥയാണ് പറയുന്നത്, 60, 70, 80കൾ വരെയൊക്കെ പോലും അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വായനക്കാരൻ എൻ്റെ ഇഷ്ടപ്പെട്ടിരിക്കാമോ എന്നൊക്കെയുള്ളത് അത് നമ്മൾ എങ്കിലും അതിനിടയ്ക്ക് കയറ്റി പറയേണ്ട ഒരു കാര്യമാണ്. നിരൂപകരുടെ ഒരു ഈ നമ്മളീ ഒരു ക്രിറ്റിക്കൽ മിലിയൂ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നിരൂപകർ സൃഷ്ടിക്കുന്ന ഒരു സാഹിത്യത്തിന് ചുറ്റും സൃഷ്ടിക്കുന്ന ഒരു ലോകമുണ്ട്. അന്നതുണ്ടായിരുന്നു. അപ്പം അന്ന് ഇപ്പം എം അച്യുതനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ രാജകൃഷ്ണനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ അപ്പ സാർ കെ പി അപ്പനെ പോലെ ഒരാൾ, ഇവരുടെ നിരൂപണങ്ങളിലൂടെ ഒരു ഇപ്പം ചെറുകഥയെപ്പറ്റി പറയുമ്പോൾ എൻ്റെ പേര് അവിടെ സ്പർശിച്ച് പോകുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നമ്മൾ എഴുതുന്നത് എവിടെയോ ചെന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, എവിടെയോ ചെന്ന് തൊട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അങ്ങനെ വാസ്തവത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തൊട്ട കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും അന്നേരം കഥകളെപ്പറ്റി അഭിപ്രായം പറയും. അതല്ലാതെ ഒരു വിശാലമായ വായനയുടെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഈ കൂടെ നന്നാക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ കഥ നന്നാക്കാനുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടി വരും. താങ്കൾ കഥയിൽ ഇത്തരത്തിലുള്ള നന്നാക്കലുകൾ, തിരുത്തലുകൾ എപ്പോഴും നടത്താറുണ്ടോ? തീർച്ചയായിട്ടും അത് ചെയ്യാതെ പറ്റത്തില്ല. അത് ചെയ്തില്ലേ നമ്മളുടെ കഥ എത്ര നല്ലതാകും അവസാനം എന്നൊന്നും ഇതിനൊന്നും ഒരു ഉറപ്പുമില്ല. പക്ഷേ നമ്മൾ എഴുത്തുകാരനായിട്ട് പുറപ്പെടുന്നിടത്തോളം കാലം, എഴുതാനിരിക്കുന്നതോളം, പേനയും കള്ളാസും വെച്ചിരിക്കുന്നതോളം കാലം നമ്മൾ എഴുതുന്നത് നന്നാക്കണം. അത് മുമ്പിൽ എഴുതിയതുപോലെ ആകരുത്. അതിൽ നിന്ന് പരിപൂർണമായിട്ടും വ്യത്യസ്തമായിരിക്കണമെന്നുള്ള ഒരു എൻ്റെ പേഴ്സണൽ ഇഷ്യൂ അത് എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം അതൊരു നന്നാക്കലോ ചെത്തിമിനുക്കലോ നവീകരിക്കൽ എന്ന് വേണേൽ പറയാമായിരിക്കും. നമ്മൾ പുത്തനാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഷയുടെ കാര്യത്തിലും മറ്റും നമ്മൾ വളരെ കർശനമായിട്ട് നിഷ്കർഷയോടെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ പണ്ടെഴുതി വിജയിച്ച വാക്കുകളും വിജയിച്ച ആശയ സംവിധാനങ്ങളും വികാരങ്ങളും പറഞ്ഞ രീതികളും ഒക്കെ വളരെ എളുപ്പത്തിൽ വീണ്ടും കയറി വരും. അപ്പം നമ്മൾ അതിന് നമ്മൾ കീഴ്വഴങ്ങിയാൽ പിന്നെ നമ്മൾ ഈ സ്വയം അനുകരിക്കുന്നവരായിട്ട് തീരും. സ്വയം അനുകരിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വയം അനുകരിക്കാൻ തുടങ്ങുന്നതെന്ന് നമ്മളുടെ എഴുത്തിൻ്റെ എല്ലാ അർത്ഥവും പ്രസക്തിയും പോയി. നമ്മൾ ചിലപ്പം സ്വയം അനുകരണത്തിലൂടെ നമ്മൾക്ക് കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും, കുറേ കൂടെ ആളുകളെ കിട്ടുമായിരിക്കും. പക്ഷേ അത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പ്രതിഭ ചോദിച്ചതിൻ്റെ അടിസ്ഥാന ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഈ
ഈ ഈ നന്നാക്കൽ എന്ന് പറയുന്നത് അത് വേറൊരു വശം കൂടെ ഉണ്ട് അതിന്. അതും കൂടെ പറഞ്ഞെങ്കിൽ അത് ആ ഭാഗം പൂർത്തിയുള്ളൂ. നന്നാക്കുക എന്ന് പറയുന്നത് നമ്മൾ കഥയെ കടലാസിലിങ്ങനെ നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെക്കാനിക്കൽ സംഭവമാണ്. വാക്കും ക്രാഫ്റ്റും ഒക്കെ പുതിയ പോസിബിലിറ്റീസ്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ നന്നാകണം. എഴുത്തുകാരൻ്റെ ലോകവിജ്ഞാനം, ലോകബോധം, രാഷ്ട്രീയ ബോധം, സാമൂഹിക ബോധം, അവൻ്റെ ഈ നീതി സത്യം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി, ജനാധിപത്യം, മതേതരത്വം, ചരിത്രം, ഇപ്പോൾ ഹിറ്റ്ലർ സ്വേച്ഛാധിപത്യങ്ങൾ, യുദ്ധങ്ങൾ, ഇതുപോലെയുള്ള ലോകത്തെ ബാധിക്കുന്ന ഈ ഭീകരമായ പല പല കാര്യങ്ങൾ, ഇപ്പോൾ ഹിറ്റ്ലറെ പോലെയുള്ളൊരു മനുഷ്യൻ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ മുസോളിനി എന്താണ് ചെയ്തത്, ജപ്പാൻകാർ എന്തൊക്കെ ചെയ്തു രണ്ടാം ലോകമായുദ്ധത്തിൽ, ഇന്ന് അമേരിക്ക എന്തൊക്കെ, അമേരിക്കയെ പോലുള്ള ശക്തികൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ലോകത്തിൽ എന്തൊക്കെ ചെയ്യുന്നു, ഈ തര ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ മുതലാളിത്തത്തിൻ്റെ റോൾ ഇന്നത്തെ ലോകത്തിൽ, ഇതിനെപ്പറ്റിയുള്ള നമ്മളുടെ ഒരു അപ്ഡേറ്റിംഗ് വേണം. എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂടി സാധാരണ മനുഷ്യരുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്നത്, സാധാരണ മനുഷ്യരെ ശ്വാസം മുട്ടിക്കുന്നത്, അവൻ്റെ ആവശ്യങ്ങളെ നിലത്തിട്ട് ചവിട്ടുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കി പെരുമാറ. അപ്പോൾ അവിടെയാണ് എഴുത്തുകാരൻ്റെ നന്നാവൽ. ഇപ്പോൾ പുരുഷ മേധാവിത്വം, കേരളം പോലെ ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിൽ എഴുത്തുകാരൻ ഒരു പുരുഷ മേധാവിയായിട്ടിരുന്നുകൊണ്ടാണ് അവൻ്റെ കഥയും നോവലും നാടകവും ഒക്കെ എഴുതുന്നതെങ്കിൽ, കവിതയൊക്കെ എഴുതുന്നതെങ്കിൽ, അപ്പോൾ അയാൾ വായനക്കാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിൽ എൻ്റെ ഞാൻ എഴുതുന്നു നന്നാകണമെങ്കിൽ എൻ്റെ ഉള്ളിലെ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ആ സംസ്കാര സമ്പന്നത ഞാൻ മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പം ഇതാണ് സ്വയം പുതുക്കലാണ് എഴുത്ത് പുതുക്കുന്നതിനേക്കാളും ആദ്യം വരുന്നത്. അപ്പോൾ എഴുത്തുകാരൻ്റെ മനസ്സിലാണ് ഇത്തരത്തിലുള്ള ഒരു സംക്രമണങ്ങൾ ഉണ്ടാവേണ്ടത് അല്ലേ, അന്വേഷണങ്ങളും ചിന്തകളൊക്കെ ഉണ്ടാകുന്നത്. അതിനപ്പുറത്ത് ശേഷമേ പിന്നെ കഥയിലേക്ക് ഇത് വരാൻ കഴിയുള്ളൂന്നാണ് പറഞ്ഞത്. ആ അതെ, അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംക്രമണങ്ങൾ പരിണാമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുശേഷം അത് കഥ അത് കഥയിൽ പ്രതിഫലിക്കും. സംഘങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടോ, ആ ഒരു അത്തരത്തിലുള്ള ഒരു സംക്രമണങ്ങൾ നടന്നതായിട്ടുള്ള ഒരു ബോധ്യമുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അത് രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ, പിന്നെ നമ്മൾ എഴുത്തിൽ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നൊക്കെയുള്ള, എൻ്റെ ഇപ്പം തീവണ്ടിക്കൊള്ള പോലെയുള്ള ഒരു ഒരു കഥയൊക്കെ അതിൽ കൃത്യമായ ഒരു ഒരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പറ്റിയുള്ള ഒരു രാഷ്ട്രീയം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിന്നീട് എഴുതിയ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എഴുതിയ രണ്ടോ മൂന്നോ കഥകളിലെങ്കിലും ഞാൻ അത് മനഃപൂർവ്വമല്ല, പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ വന്നു ചേർന്നത് കൊണ്ട് നമ്മളത് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഉദാഹരണമായിട്ട്, നമ്മൾ കേരളത്തിൽ ജനിച്ച്, കേരളത്തിൽ വളർന്ന്, ഇവിടുത്തെ ഈ ജാതി മതങ്ങളുടെയും ഇവിടുത്തെ സാമൂഹിക രീതികളുടെയും, ഞാൻ 16 വയസ്സ് വരെ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും, അപ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ പുരുഷ മേധാവിത്വത്തിൻ്റെയും, അതായത് അബോധമായിട്ട് നമ്മൾ പുരുഷൻ 1-ാം സ്ഥാനത്തും സ്ത്രീ 2-ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ അങ്ങ് ധരിച്ചു പോകുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനഃപൂർവ്വം തിരുത്തിയെടുത്തെങ്കിലേ നമ്മളുടെ കഥകളിൽ അത് അവസാനം വന്നെത്തുകയുള്ളൂ. അതിനൊക്കെ വളരെ കാലമെടുത്തു. ഇപ്പം പക്ഷേ അവിടെയൊക്കെ അത് സ്വയം ചിന്തിച്ചുകൊണ്ട് വായനയിലൂടെയും നമ്മൾ വായിച്ചു പോകുമ്പോൾ, ലോകത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് ഈ ഇത്തരം തെറ്റുകൾ നമ്മുടെ സമൂഹത്തിലുള്ള നമുക്ക് കാണാൻ പറ്റുമല്ലോ. പിന്നെ എനിക്ക് ഭാഗ്യവശാൽ ജോൺ അബ്രഹത്തിനെയും അരവിന്ദനെയും ഒക്കെ പോലെയുള്ള നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ തരത്തിലുള്ള ഒരു ഒരു ബോധജ്ഞാനം ഉണ്ടായിരുന്നവരായിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഇതുപോലെ അവരിൽ നിന്ന് ഞാൻ ഒത്തിരി പഠിച്ചു. ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് സംഭവിച്ചത്. അപ്പോൾ ആ പഠിക്കുകയും ആ രീതിയിൽ ഞാൻ എന്നെ തന്നെ തിരുത്തുകയും ചെയ്തു. ആ തിരുത്തുകൾ സ്വാഭാവികമായിട്ടും കഥ എഴുതുമ്പോൾ അതിൽ പ്രത്യക്ഷപ്പെടും. ഇപ്പം മതം, എന്നെ സംബന്ധിച്ചിടത്തോളം മതം ഒരു അതിൻ്റെ വിശ്വാസികളുടെ ഇടപാടാണ്. മതം, ഞാൻ മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളല്ല. മതം ലോകത്തിൽ ചെയ്തിട്ടുള്ള വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളുണ്ട്. മതം എന്ന് പറയണോ, മതത്തിന് വേണ്ടി തീവ്രവാദങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ ക്രിസ്തു മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിരിക്കെ നമ്മൾ മതത്തെ ഒരു ഒരു രണ്ടാമത്തെ രണ്ടാം ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ മതത്തെ നമ്മൾ എത്രമാത്രം ഒരു നമ്മുടെ എഴുത്തിൽ നമ്മൾ പ്രശംസിക്കണം. മതചിഹ്നങ്ങളെ, ഇതൊക്കെ എനിക്ക് തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ രീതി നമ്മളുടെ ഒരു എന്നെ സംബന്ധിച്ചുള്ള ഇതൊക്കെയാണ് സെൻസറിങ്. ആദ്യം കയറി വരുന്ന ഇത്തരം ചില
തോന്നലുകൾ, കാരണം ഇതെല്ലാം നമ്മുടെ തലച്ചോറിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ തോന്നലുകളെ മുറിച്ചു കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. താങ്കൾക്ക് വിപുലമായ വായനയുടെ ലോകമുണ്ട്, ആ വായന എഴുത്തിനെ സ്വാധീനിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഇതെല്ലാം ഇതിൽ നമ്മൾക്ക് ഇങ്ങനെ വായിച്ചു പോകുമ്പം രണ്ടു തരത്തിൽ വരും. ഒന്ന് ഫിക്ഷനും മറ്റേത് നോൺ ഫിക്ഷനുമാണല്ലോ. നോൺ ഫിക്ഷനിൽ നിന്ന് ഉദാഹരണം ചരിത്രം, ഫിലോസഫി ഇതുപോലെയുള്ള ചരിത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സംഭവം. ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ ഇക്കണോമിക്സ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചു പോകുമ്പം അത് നമുക്ക് ഒരു നമ്മളുടെ ഈ ഒരു ലോകത്തെപ്പറ്റിയുള്ള വളരെ ചുരുങ്ങിയ ഒരു വീക്ഷണത്തിൽ നമ്മൾ പുറത്തിയായിരുന്നു. അപ്പം എഴുതുമ്പോഴല്ല എല്ലാ കഥയിലും ഈ ലോകത്തെപ്പറ്റിയുള്ള ഈ പുതിയ വീക്ഷണം വരുമെന്നല്ല, പക്ഷേ അത് നമ്മുടെ തലച്ചോറിൻ്റെ പശ്ചാത്തലത്തിൽ അത് നിൽക്കും. നമ്മൾ എഴുതുന്നതിനകത്ത് ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലത് പറയുമ്പോൾ എനിക്ക് അറിയാം. നമ്മളിപ്പോൾ അമേരിക്കയെപ്പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്താണ് അമേരിക്ക ഇന്ന്, അമേരിക്കയിൽ നമ്മൾ പറയുന്നത് ശരിയല്ല, അമേരിക്കയിലെ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, ഒരു പ്രസിഡൻ്റ് ഇന്നത്തെ പോലെയുള്ള ഒരു പ്രസിഡൻ്റ് എന്താണ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മുടെ അവബോധം അവിടെ പ്രവർത്തിക്കും. അതാണ് ഒരു വശത്ത് നടക്കുന്നത്. അത് ആ തരത്തിൽ. അപ്പം നോൺ ഫിക്ഷൻ്റെയും ഫിക്ഷൻ്റെയും ആ ഒരു വ്യത്യാസം ഇന്ന്. പിന്നെ ഫിക്ഷനിൽ നമ്മൾക്ക് നമ്മളെ വായിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മതി മറന്നു പോകുന്ന പോലെ നമ്മളെ മതി മറപ്പിക്കുന്ന എഴുത്തുകാരുണ്ട്. അപ്പോൾ അത്തരം എഴുത്തുകാരും അവർ ചെയ്ത അവരെഴുതിയ രീതിയും അവർ കഥ പറഞ്ഞ രീതിയും അവരുടെ ക്രാഫ്റ്റും എല്ലാം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കും. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അതുണ്ട്. ഇംഗ്ലീഷിൽ വായിക്കുന്ന എല്ലാ ഇംഗ്ലീഷ് എഴുത്തുകാരല്ലല്ലോ, ലോകം ഒട്ടാകെ എന്നുള്ള എഴുത്തുകാരെ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നു, മലയാളത്തിൽ നിന്നിപ്പം വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് അബോധമായിട്ട് തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും നല്ല എഴുത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിലെല്ലാം ഏറ്റവും നല്ല എഴുത്തുകാർ, ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല എഴുത്തുകാർ പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തിലും നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നവരായിട്ടുള്ള പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മളതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയല്ല, പക്ഷേ ഇത് വായിച്ചതിൻ്റെ ചില വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് നമുക്കിത് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത്, ഈ ഇങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഇപ്പം ഹെമിങ്വേ ഉദാഹരണമായിട്ട്, ഹെമിങ്വേ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന കാരണം ഇത്രയ്ക്ക് ഒരു നിർമ്മലമായിട്ട്, ഇത്രയ്ക്ക് ഏറ്റവും ലളിതമായിട്ട്, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ കഥ പറഞ്ഞിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പം ആ ശൈലി, ആ ചുരുക്കത്തിൻ്റെയും ആ ലാളിതത്തിൻ്റെയൊക്കെ ശൈലി എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കയറി പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അവിടെ കിടപ്പുണ്ട്. അത് ഹെമിങ്വേയെ ഓർത്തുകൊണ്ടല്ല നമ്മൾ എഴുതുന്നത്, പക്ഷേ എഴുതുമ്പോൾ അത് വരും. ഇപ്പോൾ ഈ ശൈലിയൊക്കെ വരുന്നു സമ്മതിക്കാം, പക്ഷേ ഇതിൻ്റെ ആശയങ്ങൾ, ചില പ്ലോട്ടുകളൊക്കെ ബോധപൂർവ്വം അബോധപൂർവമായി മനസ്സിലേക്ക് കടക്കാനുള്ളൊരു സാധ്യത കൂടുതലല്ലേ? എനിക്ക് പ്ലോട്ടുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കാതെ പെരുമാറിയാൽ മാത്രമേ നമുക്കൊരു പ്ലോട്ട് നമുക്ക് തോന്നുമ്പോൾ, പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ആശയം തോന്നുമ്പം തീർച്ചയായിട്ടും നമ്മളത് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, പണ്ടും അന്നത്തെ കാലത്തല്ല ഞാൻ എഴുതിത്തുടങ്ങുന്ന 50 കൊല്ലം മുമ്പ് പോലും, തീർച്ചയായിട്ടും നമ്മളതിനെ ഇത് എവിടെയെങ്കിലും ഇതൊരു കോപ്പിയാണോ, ഇത് അറിയാതെ കയറി വന്നതാണോ, എൻ്റെ ഞാൻ മറ്റാരെങ്കിലും, ഇപ്പം ഒരാശയത്തിനും ഒരു കോപ്പിറൈറ്റും ഇല്ല. ലോകത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഒരു അച്ഛനും ഒരു അമ്മയും ഒരു കാമുകനും ഒരു കാമുകിയും ഒരു ഇതൊക്കെ തന്നെയാണ് എല്ലാം, ഇത് എല്ലാവരും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനൊന്നും മാറ്റമില്ല. ഇവിടെ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇതിനെ, ഈ ബന്ധങ്ങളെ, ഈ കഥാപാത്രങ്ങളെ ഒരു വളരെ പ്രത്യേകമായ രീതിയിൽ മാർക്കസ് അല്ലെങ്കിൽ നമ്മുടെ മഹാന്മാരായ എഴുത്തുകാർ ആരെങ്കിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെപ്പറ്റി നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ബോധം വേണം. അത് ചെയ്താൽ നമ്മൾ മോഷ്ടാവായിട്ട് മാറുന്നു, സാഹിത്യം മോഷ്ടാവുന്നു. കാക്കനാടൻ, വിജയൻ, മുകുന്ദൻ എന്നിവരുടെ കാലത്താണ് താങ്കൾ എഴുതുന്നത്. അവരുടെ കൃതികളും അവരുടെ രചനകളും താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇത് ഞാനും മുകുന്ദനും എല്ലാം ഞങ്ങൾ ഏതാണ്ട് ഒരേ തലമുറയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇവർ എന്നെ, ഇവരാരും എന്നെ സ്വാധീനിക്കുകയോ ആ രീതിയിൽ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഇവരാരെന്ന് പറയുമ്പോൾ അതല്ല, അത് എടുത്തു പറയാൻ പോകുന്നതാണ്. വി കെ എൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അസാധാരണ പ്രതിഭാസമായിരുന്നു. അപ്പം വി കെ എന്നിൻ്റെ നർമ്മം, ഫലിതം, ബ്ലാക്ക് ഹ്യൂമർ, വി കെ എന്നിൻ്റെ മലയാളത്തിനെ എടുത്ത് പലതരത്തിലിങ്ങനെ കുടഞ്ഞിട്ട് തെള്ളിയെടുത്ത് അതിനെ ഒരു വീക്കെൻഡിൻ്റെ സ്വന്തം ഭാഷയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സുണ്ട്.
ആ പ്രോസസ്സ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം, ഞാൻ ബി കെ എന്നെ അനുകരിക്കാൻ നോക്കിയിട്ടുണ്ട്, അത് പരിപൂർണ്ണ പരാജയമാകത്തേ ഉള്ളൂ. നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു ഒരു പ്രതിഭയോ അല്ല, തൊടാൻ പറ്റുന്ന മനസ്സല്ല, നമുക്ക് ഒരു തരത്തിലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു 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 ജീനിയസാണത്. അപ്പോൾ അതുകൊണ്ട് എന്നെ ആ രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് ഡയറക്റ്റായിട്ട് എൻ്റെ തലമുറയിൽ നിന്ന് സ്വാധീനിച്ചിട്ടുള്ളത് വി കെനാണ്. മുകുന്ദനെയും കുഞ്ഞബ്ദുള്ളയൊക്കെ പോലെയുള്ള എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരായിരുന്നവരല്ല, പിന്നെ മാധവിക്കുട്ടിയാണ്. അതിനു മുമ്പിൽ ശക്തമായ സ്വാധീനങ്ങളെ പറ്റിയാണ് പറയുന്നത്, തകഴിയും ഒക്കെ ഉണ്ട്. പക്ഷേ ശക്തമായ സ്വാധീനങ്ങൾ എന്ന് പറയുമ്പം ബഷീർ വീണ്ടും നർമ്മവും ലാളിത്യവുമാണ്. മാധവിക്കുട്ടിയുടേത് നമ്മൾ ഈ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന ഒരു യാതൊരു വക ഈ പുറകോട്ട് പിടുത്തങ്ങളും ഇല്ലാതെ എന്തു വരുന്നോ അതാണ് ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ ഒരു ഒരു സ്വഭാവം. അതിനകത്ത് സെൻറ്റിമെൻ്റലിസത്തിൻ്റെ ഏതാണ്ട് പൂർണ്ണമായ അഭാവമുണ്ട്. ഈ സെൻറ്റിമെൻറ്റ്സ് ഇല്ലാതെ ഏറ്റവും ലോലമായ വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു മാധവിക്കുട്ടിയുടെ ഒരു വലിയ എബിലിറ്റി. അതായിരുന്നു ബഷീറിൻ്റെ എബിലിറ്റി. ബഷീർ അതിനകത്ത് നർമ്മം കൂടി കലർത്തി. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളതും എനിക്കൊരു മാതൃകയായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളതും ഇവരൊക്കെ. പിന്നെ മാതൃകകൾ പലതുണ്ട്. ഇപ്പം എന്നെ ഈ ഇപ്പം മാർത്താണ്ഡ സി വി രാമപിള്ളയുടെ മാർത്താണ്ഡപുറമ പോലെയുള്ള ഒരു ഇപ്പം ഞാൻ മാർത്താണ്ഡപുറമയൊക്കെ എനിക്ക് ഞാൻ ഒരു അതിശയോക്തിയും പറയല്ല, ഞാനൊരു ഒരു 50 തവണയെങ്കിലും മാർത്താണ്ഡപുറമയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ അത് ചെറുപ്പത്തിലാണ് എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ തൊട്ട് വായിക്കാൻ തുടങ്ങുന്നത്, അന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഈ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുന്നത് തൊട്ട് ഈ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കളിയങ്കാട് യക്ഷിയെപ്പോലെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് എങ്ങനെയാണ് ഒരു 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 വലിയ ഒരു ക്യാൻവാസിൽ ഇരുട്ടും വെളിച്ചവും സംഘട്ടനങ്ങളും പ്രണയവും എല്ലാം യുദ്ധവും ഒക്കെ ചേർത്ത് ഒരു അസാധാരണമായ ഒരു 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 അന്തരീക്ഷം സൃഷ്ടിക്കുന്നുള്ളത് ഞാൻ സി വി രാമപിള്ളയിൽ നിന്നാണ് പഠിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ അതാണ് ഇരുട്ടും വെളിച്ചവും ചേർന്ന ഇത്തരം കാര്യങ്ങൾ ഈ ഇതെങ്ങനെ സൃഷ്ടിക്കുക എന്നുള്ളത് അത് എളുപ്പമല്ല അതിനകത്തൂടെ ഇത് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് സി വി പോലെയുള്ള ആളുകളുണ്ട് അതിനകത്ത്. അത് കഴിഞ്ഞ് പൊറ്റക്കാട് ഉദാഹരണമായിട്ട്, ഇപ്പം യാത്രാവിവരണങ്ങളിലൂടെയാണ് പൊറ്റക്കാട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. പിന്നീട് നമ്മൾ പൊറ്റക്കാടിൻ്റെ സാഹിത്യത്തിലേക്ക് പോകുന്നു. പക്ഷേ യാത്രാവിവരണങ്ങൾ തന്നെ എങ്ങനെ നമുക്ക് കഥയും നോവലുമല്ലാത്ത ഒരു സാഹിത്യ രൂപത്തെ എങ്ങനെ കഥയോടും നോവലിനോടും തുല്യമോ അതിലും മികച്ചതോ ആയിട്ടുള്ള ഒരു എഴുത്താക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഒരു ആ ഭാവുകതയാണ് പൊറ്റക്കാടിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം മാസ്റ്റർ മൈൻഡുകളായിരുന്നു. മലയാളത്തിലെ ഏറ്റവും അതിഗംഭീരമായിട്ട് മലയാളം കൈകാര്യം ചെയ്ത മനുഷ്യരായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഈ മാധവിക്കുട്ടിയുടെ വൈകാര്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വൈകാര്യമായിട്ടും കഥ എഴുതാം, ധൈഷണികമായിട്ടും എഴുതാം. താങ്കൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട വഴി ഏതാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം വൈകാരികത വേണം. ഇത് നമ്മൾ ഈ കഥ പറയലിൽ നിന്ന് പറയുന്ന ചെറുകഥയാണെങ്കിലും നോവലാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അത് നമ്മൾ വായനക്കാരന് വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു 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 സൃഷ്ടിയാണ്. ഇപ്പോൾ ഒരു ശില്പി ഒരു കല്ലെടുത്തിട്ട് മെല്ലെ കൊത്തി 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 ഒരു ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വെളുത്ത ക്യാൻവാസിൻ്റെ മുമ്പിൽ പോയി നിന്നൊരു പെയിൻറ്റർ മെല്ലെ പണിതുണ്ടാക്കുകയാണല്ലോ, ചായം തേച്ച് തേച്ച് ഉണ്ടാക്കുകയാണല്ലോ, അതുപോലെ തന്നെയുള്ള ഒരു പ്രവൃത്തിയാണ് ഇതും. സോ നമ്മളൊരു വളരെ ക്രൂഡായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ അതിനതിൻ്റേതായ യുക്തികൾ, അതിൻ്റെ പാരമ്പര്യം, ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞ പോലെയുള്ള പാരമ്പര്യമുണ്ട്. അതിന് ചുറ്റും ഇപ്പോൾ ഞാനിപ്പോൾ എഴുതുന്ന ഈ ഇന്ന് ഞാനിപ്പോൾ ഒരു കഥ എഴുതുകയാണെങ്കിൽ എനിക്ക് ചുറ്റും എഴുതുന്ന പുതിയ തലമുറക്കാരായ അനവധി ചെറുപ്പക്കാരുടെ എഴുത്തുകൾ എൻ്റെ ചുറ്റും കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ഒരു ഉൽപ്പന്ന നിർമ്മിതി നടത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് അതിനകത്ത് ഈ വികാരങ്ങളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം,
അതോ വികാരങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ പ്രതി പറഞ്ഞ പോലെ അത് അതാണ് ധൈഷണികമായിട്ടുള്ള ഒരു രീതിയിലാണോ നമ്മൾ പോകേണ്ടത്? ഇത് ഈ ഉൽപ്പന്ന നിർമ്മിതിയുടെ ഒരു ഘടകമായിട്ട് നമ്മൾ കാണുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിവൈകാരികത ഒരു പ്രശ്നമാണ്. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ, മലയാളത്തിലെ എഴുത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, മലയാളികളുടെ തന്നെ ഒരു വലിയ പ്രശ്നം, മലയാള പത്രപ്രവർത്തനത്തിൻ്റെയും മാധ്യമങ്ങളുടെയും എല്ലാം പ്രശ്നം ഈ അതിവൈകാരികതയാണ്. അതിവൈകാരികത വന്നു കഴിയുമ്പം പറയുന്നത് കളവായിട്ട് മാറുകയാണ്, അതിനകത്തൊരു നുണയുണ്ട്. അത്രമാത്രം ഒന്നും അങ്ങനെയല്ല. വൈകാരികതയെ നമ്മൾ ഈ നിറം പിടിപ്പിച്ച വാക്കുകൾ കൊണ്ട് വിവരിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ അത് ഇവിടുത്തെ പത്രങ്ങളും ടെലിവിഷനുകളും ഒക്കെ കൂടെ ചേർന്നിട്ടും അതിനു മുമ്പിൽ തന്നെ നമ്മൾ പൈങ്കിളി എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഇന്നും വിളിക്കുന്ന ആ പാരമ്പര്യത്തിലും അത് സാധാരണക്കാർക്ക് വേണ്ടി എഴുതിയതായിരുന്നു. ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ഇടുക്കി ജില്ലയിലൊക്കെയുള്ള കർഷകർക്കൊക്കെ വേണ്ടി എഴുതിയായിരുന്നു. അപ്പോൾ ഈ പൈങ്കിളി എന്ന പേരിൽ വന്ന പ്രശസ്തമായ ഇന്നും അതിൻ്റെ ഒരു സ്ട്രീം മലയാളത്തിൽ നിലനിൽപ്പുണ്ട്. അവിടെ വൈകാരികതയ്ക്കായിരുന്നു ഏറ്റവും വലിയ സ്ഥാനം. സാധാരണ വായനക്കാരനെ അതാണ് പിന്നെ ആകർഷിക്കുന്നത്. പക്ഷേ അത് ഒരു, എനിക്ക് തോന്നുന്നത് നല്ല, അപ്പോൾ അതിനകത്തൊരു കളമുണ്ട്. അതൊരു സത്യമായിട്ടുള്ള എഴുത്തല്ല, പക്ഷേ അത് ആനന്ദിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എഴുത്താണ്. നമുക്കതിനെ അത് വലിയ വായനക്കാരെ ഒത്തിരി ലക്ഷക്കണക്കിന് മലയാളികളെ വായനക്കാരാക്കിയതാണ്, മുട്ടത്തുവർക്കിയൊക്കെ ചെയ്ത് അതാണ് ചെയ്തത്. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ വൈകാരികത ഒരു എൻ്റെ എഴുത്തിലെങ്കിലും നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി വാസ്തവികതാ ബോധത്തോടെ, സത്യബോധത്തോടെ നമുക്കൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത് ഒരു വശത്ത്. ധൈഷണികമായ ആശയങ്ങളുടെ പ്രതിപാദനമായിട്ട് കഥ എഴുതുന്നതിനോട് ആ പാതയിലൂടെ ഞാൻ യാത്ര ചെയ്യാറില്ല.